തൃശ്ശൂർ ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കടയിൽ കയറണം എന്നിങ്ങനെ നോക്കി നടക്കുമ്പോൾ കല്യാൺ സിൽക്സിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടെ ആടി സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്കൊക്കെ കുറച്ച് കഴിയൂട്ടോ, ആടി സെയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ സാരികൾ, അമ്മ ഇവിടെ നിന്ന് തന്നെ സാരി എടുത്തതെന്ന് പറഞ്ഞു. നമ്മൾ ഓൺലൈനിൽ എല്ലാവർക്കും ഉള്ള സാരികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കല്യാണത്തിൻ്റെ അന്ന് ഉടുക്കാനുള്ള സാരി നോക്കാനാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഏകദേശം ഒരു 12 വർഷമായിട്ടുണ്ടാവും നാട്ടിൽ നിന്ന് ഒരു പേർച്ചേസ് നടത്തിയിട്ട്. എൻ്റെ കല്യാണ സമയത്ത് നടത്തുന്ന പോയതായിരിക്കും ഞാൻ നാട്ടിലെ ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ. ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തി, സാരിയുടെ സെക്ഷനിലേക്ക്. അപ്പോൾ ഞാൻ കാഞ്ചീപുരം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കാഞ്ചീപുരത്തിന് മാത്രമായിട്ട് ഒരു ഫ്ലോർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് അവർ കൊണ്ടുപോയിരിക്കുമായിരുന്നു. ഓരോ സെക്ഷനായിട്ട് കാണിച്ചു തന്നു. നല്ല വെറൈറ്റീസ് ഉണ്ട്, അത്യാവശ്യം നല്ല വിലയും ഉണ്ട്. കാരണം കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഫ്റ്റ് സിൽക്കിലാണ് വരുന്നത്, കൂടുതൽ കട്ടിയില്ല, അതല്ല എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കെല്ലാം നല്ല ഇഷ്ടമായി കേട്ടോ. ഒരു 5000 ആ ഒരു റേഞ്ചിലൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ ആടി സെയിലിൽ കുറച്ച് ലാഭമുള്ള ടൈപ്പും അങ്ങനെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് റേഞ്ചുള്ളതൊന്നും നോക്കിയില്ല. ഒരു കാരണം ഒരു ദിവസം അധികവും നമ്മൾ ഓൺലൈനിൽ പെർച്ചേസ് ചെയ്യും, പിന്നെ കല്യാണത്തിനായാലും ആ ഒരു ദിവസമല്ലേ ഇടുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയ പ്രിൻ്റ് ആണെന്ന് പറഞ്ഞു, ഇക്കത്ത് കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഒട്ടും കട്ടിയില്ലാത്ത ടൈപ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം കട്ടി കുറയുന്നോ കനം കുറയുന്നോ അത്രത്തോളം വില കൂടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് റേഞ്ചുള്ളത് നോക്കിയില്ല. എന്നാലും എനിക്ക് ഒരു കല്യാണത്തിന് കൊടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അവരുടെ ഒരു പുതിയ പ്രിൻ്റ് ആണെന്ന് പറഞ്ഞു, ഇക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കളറും തോന്നി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പച്ച കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറ്. അപ്പോൾ അങ്ങനത്തെ കുറേ എണ്ണം കണ്ടു, പിങ്ക് കണ്ടു, വയലറ്റ് കണ്ടു. ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി. മൊത്തം വെച്ച് നോക്കുമ്പോൾ എല്ലാം ഭംഗിയുണ്ട്. അങ്ങനെ അവസാനം ഒന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്തു. കാരണം വില നോക്കിയിട്ടും ഒരുപാട് ഹൈ റേഞ്ച് ഇല്ലാത്തുള്ളത് നോക്കിയിട്ടും അങ്ങനെ എല്ലാം കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വിലയുള്ളതിനൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സും സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള സെലക്ഷൻ തന്നെയായിരുന്നു. കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ശരിക്കും പോയിട്ട് എടുക്കുന്നത് നാട്ടിൽ നിന്ന്. മുംബൈയിൽ നിന്ന് എപ്പോഴും പോകാറുണ്ട്, അല്ലാതെ നാട്ടിൽ ആ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എടുക്കുമ്പോൾ ഭയങ്കര രസം. പിന്നെ പെർച്ചേസ് ചെയ്യാൻ തന്നെ നല്ല രസമാണല്ലോ ഷോപ്പിലൊക്കെ പോയിട്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി ഏകദേശം ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഞാൻ ഏതാവും സെലക്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അപ്പോൾ രണ്ടും കൂടെ വെച്ച് നോക്കിയിട്ട് ഏതാവും സെലക്ട് ചെയ്താൽ ഉണ്ടാവാമെന്ന് ഊഹിച്ചു നോക്കും. ഞാൻ ലാസ്റ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഏതാണ് എടുത്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ബ്ലൗസൊക്കെ നോക്കാൻ പോയി. ഈ ബ്ലൗസല്ല, വിത്ത് ബ്ലൗസ് ഉണ്ട്, പക്ഷെ അതിനുള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കാഞ്ചീപുരം സെക്ഷനിൽ നിന്ന് താഴത്തേക്ക് വന്നപ്പോൾ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു 500 രൂപയുടെ റേഞ്ചിലൊക്കെ ആടി സെയിലും കൂടെ ആയപ്പോഴേ നല്ല ഡെയിലി കോട്ടൺ വെയർ ഈവൻ ടീച്ചേഴ്സിനെ കൊടുക്കാൻ പറ്റുന്ന, നമുക്കായാലും ചാനലിലായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് വെച്ച് നോക്കിയപ്പോൾ ഒരു 500-700 റേഞ്ചിലുള്ള കുറേ എണ്ണം കണ്ടു. അപ്പോൾ അമ്മയ്ക്കൊന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു നോർമൽ വെയർ ആയിട്ടുള്ളതും, അപ്പോൾ ഞങ്ങൾക്കും ഭാവിയിൽ കൊടുക്കാം, ഞങ്ങൾക്കും ഇടയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും അതൊന്ന് വാങ്ങി. അപ്പോൾ അമ്മയ്ക്കുള്ള അതൊന്ന് വാങ്ങി, എനിക്കുള്ള അതൊന്ന് വാങ്ങിച്ചു. അപ്പോൾ ഈ രണ്ട് സാരിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചുരിദാറൊന്നും നോക്കിയില്ല. നമ്മളെപ്പോഴും ഓൺലൈനിൽ പെർച്ചേസ് ചെയ്യണതല്ലേ, വെറുതെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ബ്ലൗസ്. അതുകൊണ്ട് പിന്നെ അടുത്ത പരിപാടി ബ്ലൗസ് അന്വേഷിച്ച് നടക്കാന്നുള്ള, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണത്. കാരണം ഒരു 1 ഹവറിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമോ എന്നുള്ളത്, നമ്മൾ തൃശ്ശൂർ അല്ലല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമായിരുന്നു. പിന്നെ തൃശ്ശൂർക്ക് വരിക എന്നുള്ളത് കുറച്ച് ദൂരമുള്ള കാരണം നമ്മൾ അത് അന്വേഷിച്ച് നടക്കരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, ഒരുവിധം സ്ഥലത്തൊന്നും 1 ഹവറിനുള്ളിൽ തുന്നി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ തന്നെ കല്യാൺ സിൽക്സിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പൂർണിമാസ് എന്ന് പറയുന്ന അവിടെ ഒരു 1 ഹവറിൽ എനിക്ക് തുന്നി തന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു ബ്ലൗസിങ്. നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ആ ഒരു സമയം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോയി. അതുകൊണ്ട് ഭാരത് ഹോട്ടലിൽ എല്ലാവർക്കും അറിയണ്ടാവും, തൃശ്ശൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വെജ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ചോറും സാമ്പാറും പായസവും എല്ലാം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ അടിപൊളി, കുറേ കാലത്തിന് ശേഷം നല്ല അടിപൊളിയായിട്ടൊരു സദ്യ പോലെയും ഭാരത് ഹോട്ടലിൽ നിന്ന് കഴിച്ച്, തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ തന്നെയാണ് പോകുന്നത്. ഫുഡും എല്ലാം കഴിഞ്ഞ് ആദ്യം കുറേ നേരം നടന്നു. നമ്മൾ ആ റൗണ്ട് കൂടെയൊക്കെ കുറേ ദൂരം നടന്നിട്ടാണ് നമ്മൾ
പോയത് കേട്ടോ. കുറേ കാലത്തിന് ശേഷം തൃശ്ശൂർ ടൗണിൽ കൂടെ നടന്നു, വടക്കുന്നാഥൻ്റെ മുന്നിൽ കൂടെ റൗണ്ട് കൂടെ നടന്നു. നമ്മൾ പണ്ട് അച്ഛനുള്ളപ്പോൾ എപ്പോഴും അച്ഛൻ ലീവിന് വരുന്ന സമയത്ത് എപ്പോഴും പോകുന്ന ഡ്രസ്സ് എടുക്കുന്ന സ്ഥലം തന്നെയാണ് തൃശ്ശൂരിൽ നിന്നാണ് നമ്മളെപ്പോഴും പണ്ട് മുതലേ ഡ്രസ്സ് എടുക്കാറ്. അതുകൊണ്ട് തൃശ്ശൂരിലെ എല്ലാ സ്ഥലവും നമുക്ക് ബൈ ഹാർട്ടാണ് കേട്ടോ. പിന്നെ പരിചയമാണ്, റെസ്റ്റോറൻറ്റ്സ് ആയാലും ഒരുപാട് എന്താ പറയുക, പരിചയമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനും അമ്മ ഇങ്ങനെ പറയായിരുന്നു കുറേ കാലങ്ങൾ, സത്യം പറഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷം ഇങ്ങനെ നടക്കാറേയില്ല. അപ്പോൾ ഒരു ഭയങ്കര രസം തോന്നുന്നു, ഇങ്ങനെ കുറേ ഉച്ചയ്ക്ക് നടന്നു. അപ്പോൾ പിന്നെ ക്ലൈമറ്റും നല്ലതായിരുന്നു, വെയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് എന്താ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വേറെ ഒന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച്, വേഗം തന്നെ വീട്ടിലേക്ക് പോയി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ. കാരണം ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്, ജസ്റ്റ് സാരി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ അടുത്ത് തൃശ്ശൂരാണ് നല്ല ഒരു ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും തൃശ്ശൂർക്കാണ് പ്രിഫർ ചെയ്യാറ് കേട്ടോ, ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ. അങ്ങനെ നമ്മൾ കല്യാണ ഷോപ്പിംഗ്, ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തി. കല്യാൺ സിൽക്സിൽ പോയി സാരി എടുത്തു, വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് സാരികളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഓൺലൈനിൽ എല്ലാവർക്കും കൂടെ എടുത്തിട്ടുള്ള, ഒരാൾക്ക് എന്നുള്ളതല്ല, എല്ലാവർക്കും കൂടെ എടുത്തിട്ടുള്ള കല്യാണ പർച്ചേസും അതിനോടനുബന്ധിച്ചുമായിട്ടുള്ള ഡ്രസ്സുകളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഏത് ഡ്രസ്സായിരിക്കും എടുത്തിട്ടുണ്ടാവാമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഏതായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുണ്ടോ, അങ്ങനെ എന്തായാലും കാണിച്ചു തരാം. അവസാനം ഞാൻ എടുത്തത് ദാ നമ്മുടെ ഈ ഒരു സാരിയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പച്ചയാണോ ഈ മജന്തയാണോ എടുക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ, പച്ച ഞാൻ ഓൾറെഡി രമേശന്റെ കസിൻ്റെ കല്യാണത്തിന് എടുത്ത അതേ പാറ്റേൺ ആയിരുന്നു ആ ഒരു മാങ്ങയുടെ ഷേപ്പിലുള്ളത്. പിന്നെ ഇത് ഈ കളറ് എന്ന് പറഞ്ഞാൽ ഇത് ഇക്കത്ത് പ്രിൻ്റ്, കല്യാണിൻ്റെ പുതിയ കാഞ്ചീപുരത്തിൽ പുതിയത് വന്ന പ്രിൻ്റ് ആണെന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു ഗ്രീൻ ആൻഡ് അതുപോലെ മാമ്പഴത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഉടുത്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഭംഗിയുണ്ട്. ഉടുത്തപ്പോൾ പച്ചയേക്കാളും കൂടുതൽ മാച്ച് ചെയ്യുന്നതും ഇതാണ്, അവരും പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ ഒരു ന്യൂ ട്രെൻഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഫിക്സ് ചെയ്തു. ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത അപ്പോൾ 1 hour തന്നെ കിട്ടി, അവിടെ അടുത്ത് തന്നെ ഒരു ഇതിൽ കൊടുത്തു കൂട്ടാം. അപ്പോൾ അതെല്ലാം കിട്ടി, കല്യാണത്തിൻ്റെ ഉള്ള ഫുൾ സെറ്റപ്പും റെഡിയായി. അപ്പം അമ്മയും ഗീതും ഒക്കെ ഇവരൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തു പോകുന്നത്. ഗീതൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവരൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്നായ കാരണം എൻ്റെ പെട്ടെന്ന് ഓടിപ്പോയി ഞാൻ എടുത്താണ് കേട്ടോ. കുറേ വർഷത്തിന് ശേഷമാണ് ഒരു കടയിൽ പോയി എടുക്കുന്നത്. മറ്റേത് അധികം ഓൺലൈനാണ് നമ്മൾ എടുക്കാറ്. മുംബൈയിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു കോവിഡിന് ശേഷമൊന്നും നമ്മൾ പുറത്തൊന്നും പോയിട്ടൊന്നും എടുത്തിട്ടില്ല. കുറേ കാലത്തിന് ശേഷം അതും നാട്ടിലെ ഷോപ്പ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു ഡ്രസ്സിൻ്റെ സെലക്ഷൻ വേറെയാണ്. അവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ അധികവും ഒരു ഫാൻസി ടൈപ്പ് ഓഫ് സാരീസാണ് കിട്ടുക. എനിക്കാണെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആ ഒരു ടൈപ്പ് സാരി എടുക്കുക. അപ്പോൾ അതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മാത്രമല്ല ഞാൻ കാണിക്കുന്നത്, എന്തായാലും ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ടൈപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ബനാറസി സിൽക്കാണ്, നല്ല ഓഫറിന് കിട്ടിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത്. ശരിക്കും നല്ല വില ഉണ്ടായിരുന്നു, ഒരു 3000 റേഞ്ചിനുള്ള സാരിയാണ്. അപ്പോൾ ആമസോൺ ഫെസ്റ്റിവൽ സെയിൽ നടക്കുന്ന കാരണം പല സമയം എപ്പോഴും പറയാറുണ്ട് അതല്ലേ, ഓൺലൈനിൽ വാങ്ങുമ്പോൾ സെയിൽ നടക്കുമ്പോൾ നല്ല ഓഫറിൽ കിട്ടാറുണ്ട്. ഇതാട്ടോ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഡസ്കി ബ്രൗൺ കളറാണ്, എനിക്ക് തോന്നുന്നു ഇതിൽ കാണുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്, ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് കൊണ്ട് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. ഇതെന്താ വെച്ചാൽ സോഫ്റ്റാണ്, അതായത് നമ്മുടെ ശരീരം നല്ല ഒട്ടിക്കിടക്കും, നല്ല മെലിഞ്ഞ പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് സാരിയാണ്. പിന്നെ ഇതിൻ്റെ വർക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്, നല്ല സിമ്പിൾ അല്ലേ, സിമ്പിൾ പ്രിൻ്റാണ്. ബ്ലൗസും നല്ല ഭംഗിയുണ്ട്, ഇതിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന സെയിം ബ്ലൗസാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡസ്കി ബ്രൗൺ കളറാണ്, ശരിക്കും ഒരു ഡീപ്പ് മെറൂൺ കളറ് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, പക്ഷേ ഒരു ഡസ്കി ബ്രൗണ് നല്ല ഭംഗിയുണ്ട്. ഇല്ലാത്തൊരു കളർ ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. കല്യാണങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കൊടുക്കാം, കല്യാണത്തിന് കൊടുക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് സാരി കേട്ടോ. ഇതെടുത്തത് അമ്മ എടുത്തതാണ്. ഇതൊരു ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കല്യാണത്തിന് എടുത്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല, മറ്റേതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ആമസോണിൽ എടുത്തതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊരു മഹേശ്വരി ചന്ദേരി സിൽക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിനെല്ലാത്തിനും വിത്ത് ബ്ലൗസ് ഉണ്ട്, ഞാൻ വാങ്ങിയ എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ഉണ്ട്. ഫോട്ടോയിൽ കാണുന്ന അതേ ബ്ലൗസ് തന്നെയാണ് നമുക്ക് വന്നപ്പോഴും, സെയിം ബ്ലൗസ് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് തോന്നുന്നു നമുക്ക് കൊടുത്താലും ഭംഗിയുണ്ട്. പക്ഷേ നമ്മുടെ അമ്മമാർക്ക് കുറച്ചും കൂടി ഒരു എലഗൻറ്റ് ലുക്ക്, അതായത് ഒരു ലൈറ്റ് ഷെയ്ഡ്, അതായത് ഭയങ്കര ഡാർക്കല്ല, എന്നാൽ കല്യാണത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എലഗൻറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്.
നല്ല ഭംഗി അമ്മമാർക്കൊക്കെ നിങ്ങൾക്ക് പിറന്നാളിനൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാരിയാണ്. ആക്ച്വലി ഇത് ഞാനും ഗീതും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൊടുക്കാൻ കാരണം ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല സിൽക്കാണ് കേട്ടോ. ചന്തേരി സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നല്ല ഭംഗിയുള്ളതാണ്. അത് സോഫ്റ്റ് ആയിട്ട് ഒലങ്ങി നടക്കുന്ന ടൈപ്പല്ല, പക്ഷെ ഉടുത്താൽ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന നല്ല കളർ കോമ്പിനേഷൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞ കുറച്ചൊരു പ്രായമായവർക്കും ഉടുക്കാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ പിന്നെ അറിയാലോ പേസ്റ്റൽ കളേഴ്സ് ആണ്, പീൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പൊ ഭയങ്കര ചിഞ്ചാങ് ടൈപ്പ് അല്ല, ഈവൻ നമ്മൾ കല്യാണത്തിന് കൊടുക്കുന്നതാണെങ്കിൽ പോലും ഒരു പേസ്റ്റൽ കളേഴ്സിലാണ് ഇപ്പൊ ട്രെൻഡ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല ലൈറ്റ് ആയിട്ടുള്ള നല്ല എപ്പോഴും ഉടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരീസ് ആണ് ഇത്. മറ്റേതാകുമ്പോൾ നമ്മുടെ ഡാർക്ക് കളേഴ്സും ഭയങ്കര, അതാണ് ഇപ്പൊ ഞാൻ കല്യാണത്തിന് വാങ്ങിയതും അങ്ങനെയാണ്. എപ്പോഴും ഉടുക്കാൻ എന്നുള്ള ഒരു ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. കാരണം ഈ കല്യാണത്തിനൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആ ഡ്രസ്സ് ഉപയോഗിക്കില്ല, പിന്നെ അത് അങ്ങനെയേ വേസ്റ്റ്. ഇപ്പൊ എൻ്റെയൊക്കെ കല്യാണത്തിൻ്റെയൊക്കെ സാരി എടുക്കണമെന്ന് ഒരുപാട് വിലയും കൊടുത്ത് വാങ്ങിക്കും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെയൊക്കെ വാങ്ങുമ്പോൾ കല്യാണത്തിനും നല്ലൊരു എലഗൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലൗസ് വേറെ എടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ച് നല്ല വർക്കൊക്കെ ചെയ്യിച്ചാലും പിന്നെയും നമുക്ക് അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് ഉടുക്കാം. ഇതും അതേപോലെ തന്നെ ചന്തേരി സിൽക്കാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ്. പിന്നെ എനിക്കും നല്ല ഇഷ്ടമായി ആ ഫോട്ടോയിൽ കാണുന്ന അതേ കളർ കോമ്പിനേഷനാണ്. ഈ ഒരു ഗ്രീൻ ബോഡിയിൽ ഒരു മെറൂൺ കളറ് പല്ലു വരുന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ. ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്, ഈ ഒരു ഭാഗം ഈ ഒരു കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ നല്ല രസമുണ്ട്. അതേപോലെ ഇതൊരു രാമ കളർ എന്നാണ്. ഗ്രീൻ ആണെങ്കിൽ കൂടെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഗ്രീൻ. എലഗൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള സാരികളാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത്. റേറ്റും എല്ലാം ഈ ഒരു പറഞ്ഞ പോലെ 1000-ൻ്റെയും ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള സാരികളാണേ. അടുത്തത് ഒരു കാതി ലിനൻ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ്, നമുക്ക് ആ മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തുണിയാണ്. ഇതും ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് എടുത്ത് വന്നപ്പോൾ എല്ലാം പച്ചയായി പോയോ. പക്ഷെ എല്ലാവർക്കും ഉള്ളതാണ്, ഗീതു അമ്മ അങ്ങനെ എല്ലാവരും എല്ലാവരും എടുക്കുന്ന കാരണം എനിക്ക് മാത്രം ആകുമ്പോഴാണ് ഒരേ ടൈപ്പ് കളർ ആകുമ്പോൾ. കാരണം ആ ഒരു ഭംഗി ഇതിലെല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്ത എല്ലാ സാരിക്കും പല കളർ കോമ്പിനേഷൻസ് ഉണ്ട്, പച്ച മാത്രമല്ല. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എല്ലാവർക്കും കൂടെ ഭംഗി ഉണ്ടാവും എന്ന് തോന്നിയിട്ടുള്ള കളേഴ്സാണ്. എല്ലാം ഡിഫറെൻറ്റ് ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത്, കാതി ലിനൻ സാരിയാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ടൈപ്പാണ് വരുന്നത്, വിത്ത് ബ്ലൗസാണ്. ഞാനിത് തുറന്നിട്ടില്ല, അതാണ്. ഇതിലെ ബ്ലൗസൊക്കെ നമുക്കിങ്ങനെ തുന്നാൻ കൊടുക്കണം. കല്യാണമായിട്ട് വേണം നമുക്ക് തുന്നാൻ കൊടുക്കാനെ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുന്നാനൊക്കെ കൊടുക്കണം. ഇപ്പം എല്ലാവരുടെയും സൈസിനനുസരിച്ചിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചേഴ്സിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ണ് വന്നത് ഒന്നെങ്കിൽ മെറൂൺ അല്ലെങ്കിൽ ഗ്രീൻ. പിന്നെ ഗ്രേ കളറൊക്കെ എടുക്കാൻ, ഗ്രേ ഒക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സ്. അപ്പോൾ ഗ്രേ എടുക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അതെടുക്കാം. കിഡു സാരിയാണ്, ഇതൊരു ഫാൻസി പാർട്ടി വെയർ ടൈപ്പ്. ബനാറസി സിൽക്ക് സാരി ആണെങ്കിൽ ഇവിടെ നല്ല കിഡു പാർട്ടി വെയർ ആണ് കേട്ടോ. റിസപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും, കല്യാണത്തിന് കൊടുക്കാം അല്ലെങ്കിൽ റിസപ്ഷന് കൊടുക്കാം. ഇതിൻ്റെ വർക്ക് ഭയങ്കര ഭംഗിയാണ്, കളറാണ് ഏറ്റവും ഭംഗി. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല എല്ലാവരും ഒന്ന് നോക്കുന്ന ആ ഒരു കിഡു കളറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തന്നെ. എന്തായാലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ഞാൻ വാങ്ങാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. ആ ഫോട്ടോയിൽ കണ്ട സെയിം ബ്ലൗസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കണം കേട്ടോ ബ്ലൗസ്. കാരണം ഈ ബ്ലൗസിൽ കണ്ടോ, ഇതാണ് ആ ബ്ലൗസിൻ്റെ വർക്ക്. എനിക്ക് തോന്നുന്നു അതേപോലെ ആ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തുന്നിക്കേണ്ടി വരും. കാരണം ബോട്ടനക്ക് വെച്ചിട്ട് ഇവിടെ ഒരു വർക്കും പ്ലസ് അതിനോട് ചേർന്ന് കൈയോടെ ഒരു വർക്കും കൂടെയാണ് ശരിക്കും ഈ ഒരു ബ്ലൗസ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ തുന്നിക്കാൻ വേണമെങ്കിൽ രണ്ട് സൈഡിലേക്കാക്കി തുന്നിക്കാം. പക്ഷേ ആ ബോട്ടനക്ക് വെച്ച് ഇവിടെ അങ്ങനെ ആ ഒരു വർക്ക് ഈ ഒരു വർക്കോട് കൂടിയിട്ട് അങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഭംഗി. പിന്നെ കോൺട്രാസ്റ്റ് ആണ്, കാരണം സാരിയുടെ കളറ് റെഡും അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ കളറ് ഗ്രീനും വരുമ്പോൾ നല്ല കിട്ടു ലുക്ക് ആയിരിക്കും. പിന്നെ ഇവിടെയും ഒരു ചെറിയ ഗ്രീൻ വരുന്നുണ്ടല്ലോ, നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ സാരി. അപ്പം ഞാനിത് വിചാരിച്ചു ആദ്യം ഇത് കല്യാണത്തിന് കൊടുത്താലോ എന്ന്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കാഞ്ചീപുരം ടൈപ്പല്ല, കുറച്ചൊരു ഫാൻസി റിസപ്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ റിസപ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ഫാൻസി ടൈപ്പല്ലേ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് എല്ലാവർക്കും ഇതിൻ്റെ ബ്ലൗസാണ് ഇഷ്ടം. ഇപ്പം നല്ല അടിപൊളി സ്ഥലത്ത് തന്നെ നല്ല സമയമെടുത്ത് തുന്നിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ബ്ലൗസാണ്. അപ്പോൾ മറ്റേ കല്യാണത്തിൻ്റെ ബ്ലൗസ് എന്താ വെച്ചാൽ എല്ലാം കൂടെ ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം വേഗം കൊടുത്തു പോകുന്നു. റിസപ്ഷൻ ആകുമ്പോൾ പിന്നെ കുറച്ചും കൂടെ സമയം ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതെന്തായാലും ഒന്ന് സൂപ്പറായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും സാരികളാണ് നമ്മളെല്ലാവർക്കും കൂടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും കല്യാണ പെർച്ചേസിൻ്റെ കുറേ ഉണ്ട്. കാരണം ഈ കല്യാണം
അപ്പം 4-5 ദിവസത്തെ കല്യാണമാണ്. ഹൽദി ഫംഗ്ഷനുണ്ട്, ദക്ഷിണ കൊടുക്കുന്ന ഫംഗ്ഷനുണ്ട്, അങ്ങനെ ഓരോരോ ഫംഗ്ഷനായിട്ടുള്ള ഒരു 4-5 ദിവസത്തെ പ്രോഗ്രാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറേ ഡ്രസ്സുകൾ വേണ്ടി വരും. നമ്മൾ സാരി ഇതാ എല്ലാവർക്കും കൂടിയിട്ട് ഇങ്ങനെ പല സാരി റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ എന്താ പറയുക, ഹൽദിക്ക് നമ്മൾ യെല്ലോ കളറാണ്, അങ്ങനെ തീം വൈസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഓരോരോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ കാലത്തിന് ശേഷമല്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്നത്, ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രസ്സുകളും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും കൂടുതൽ കല്യാണ വിശേഷങ്ങളും കല്യാണത്തിന് പർച്ചേസ് ചെയ്ത സാധനങ്ങളും ചുരിദാറുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.